ഹായ് എല്ലാ കുട്ടികളും ഇൻസ്റ്റാ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അന്നേരം ഓണം സോങ്ങിൻ്റെ വയലിൻ ട്യൂട്ടോറിയലായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമിഴിലൊക്കെ കണ്ടപോലെ എനിക്ക് ധോൽന എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു സ്വരം സെക്ഷൻ മാത്രമാണ് അതിൽ. അത് കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ സ്പീഡിൽ വായിക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് സ്ലോയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്പീഡിൽ വായിക്കാം. ഇപ്പോൾ ഒരു ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സൊക്കെ നല്ലപോലെ ഫ്ലെക്സിബിൾ ആക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നല്ലപോലെ വഴങ്ങാനെ കൊണ്ടും ഒക്കെ നിങ്ങൾക്കിത് കൂടെ കൂടെ പ്രാക്ടീസ് സെക്ഷനിൽ ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വയലിൻ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. വയലിനും എൻ്റെ മുഖവും വയലിനൊക്കെ വെച്ചിട്ടൊരു വയലിൻ ട്യൂട്ടോറിയൽ. സോ നമുക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്താണ് സ്വരമൊക്കെ എഴുതി വായിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി ഇങ്ങനെ എൻ്റെ അടുത്ത് വെച്ചേക്കും നോട്ട്സൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഡി ഷാർപ്പിലാണ് വയലിൻ ട്യൂൺ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സ്വരം ആദ്യമേ ഇങ്ങനെയാണ് വായിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നീറ്റു ആണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇവിടെ യൂസ് ചെയ്ത് നീവാണ്. അപ്പോൾ നീറ്റവും നീവണ്ണും ഈ ഒരു സെയിം ലൈൻ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നീറ്റവും നീവണ്ണും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം സ്വരത്തെ. ഓക്കെ, നോക്കാം. നീസ 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 ധാനി 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 പദ 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 ഗമ പദ നീരി സ. ഇവിടെ യൂസ് ചെയ്ത് നീറ്റു ആണ് കേട്ടോ. ഗമ പദ നീരി സ ഗമ പദ നീരി സ. രണ്ടു വട്ടാണ് ആ ഒരു സോങ്ങിൽ വായിക്കുന്നത്. അതിന് ശേഷം പസ നീസ പസ നീസ പസ നീസ പസ നീസ. ഇപ്പോൾ നീ നീറ്റു ആണ്. ഓക്കെ ഓക്കെ. അതിന് ശേഷം ഗമ പദ നിധ പദ നിധ പദ നീസ. ഉയർ ലൈനിൽ നീ വേണം നീറ്റവും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോക്കാം. ഗമ പദ നിധ പദ നിധ. അവിടെ രണ്ടിടത്തും നീ വൺ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പധനീസ പ്ലീസ് നീറ്റു ആണ്. ഈ ഒരു ലൈനും രണ്ടു തൊട്ടാണ് വായിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ് നോക്കാം. എന്നാണ് ഇപ്പം ലാസ്റ്റ് വായിച്ച നീ എന്നുള്ളത് നീ വൺ ആണ്. അത് തേർഡ് സ്ട്രിങ്ങിലാണ് നമ്മൾ നീ വൺ നീ വൺ ആണ് കേട്ടോ. തേർഡ് സ്ട്രിങ്ങിൽ നീ വൺ ആണ് യൂസ് ചെയ്യുന്നത്. ഗമ പദ നിത പദ പമ ഗമ ഗരി സ നീ. ധനി സഗ മഗ ധനി സഗ മഗ. ഓക്കെ, ഇവിടെ ഗാ ഗാറ്റു ആണ്. നീ നീ വൺ ആണ്. അതിനുശേഷം ഓക്കെ സഗം അപ്പ തപ്പ ധനി സ ഒന്നും കൂടെ ധനി സഗമഗ സഗമ പദ പദ നിസ. ഓക്കെ ഒന്ന് കൂടുതൽ. ഓക്കെ അതിനുശേഷം നിസ 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 നിസ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നീ ടു ആണ്. ഓക്കെ അതിനുശേഷം ധനി 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 നീ വളാണ് കേട്ടോ. ധനി 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 ധനി. ഓക്കെ അതിനുശേഷം ഗമ പദ നിത പമ ഗമ പദ നിത പമ. ഓക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നീ നീ വൺ ആണ്. ഗമ പദ നിത പമ ഗമ പദ നിത പമ. ഓക്കെ അതിനുശേഷം ഗമ പ ഗമ ഗ രീ സ ഗ ഗാറ്റു ആണ്. ഗമ പ ഗമ ഗ രീ സ രീ സ നീ ധ ധ നീ സ
റീസ നീധ. ഇവിടെ നമ്മൾ തേർഡ് സ്ട്രിങ്ങിലാണ് കേട്ടോ നീ ധായും വായിക്കുന്നത്. റീസ നീധ ധ നീസ നീ വന്നാണ്. ഓക്കെ, ഗമ പ ഗ മ ഗ റീസ റീസ നീധ ധ നീസ. അതിനുശേഷം സിംഗിൾ ആണ്, ധ ധ നീ സാ സ ഗ ഗ മ ഗ ഗ ഗ ടു ആണ്. ശേഷം സാസ ഗ ഗ മാമ ധാധ നീധ സാസ ഗ ഗ മാമ ധാധ നീധ നിവനാണ്. അതിനുശേഷം ധനി സ ക സ നീ ധനി, ഇവിടെ യൂസിനി നിവൺ ആണ്. അപ്പം ഗ നമ്മള് കണ്ടോ, ഗ ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ വായിച്ചിരിക്കുന്നത്. ശേഷം സ നീ ധ നീ ധ പ മ ഗ സ നീ ധ നീ ധ പ മ ഗ ഗ ഗ ടു ആണ്, നീ നീ വണ്ണാണ്. ഓക്കെ, ഇത് സ്പീഡിലാണ് വായിക്കേണ്ടത് രണ്ടും ഒരുമിച്ച്. ഓക്കെ, അതിനുശേഷം മധനി സധനി ധ മ. ഓക്കെ, അതിനുശേഷം ഗ മ ഗ രി സ നീ ധ നീ നീ ധ നീ സ നീ ധ നീ തുടച്ചെങ്കിലാണ്. ഗ മ ഗ രി സ നീ ധ നീ. ഓക്കെ, അതിനുശേഷം ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. സ ഗ മ പ നീ സ നീ ധ സ ഗ ഗാച്ചോണ സ ഗ മ പ നീ സ നീ ധ. പ മ ഗ മ ഗ രി സ നീ നീ തേർഡ് സ്ട്രിംഗിലെ നീ വൺ ആണ്. പ മ ഗ മ ഗ രി സ നീ. ഓക്കെ, അത് രണ്ട് വട്ടാണ് വായിക്കേണ്ടത്. അതിനുശേഷം അതിനുശേഷം മമ ധ ധ നീ നീ സ സ മമ ധ ധ നീ നീ സ സ നീ നീ വണ്ണാണ്. അതിനുശേഷം ധ ധ നീ നീ സ സ ഗ നീട്ടി വായിക്കാണ് ചെയ്യുന്നത്. ഇത്ര ഒരുമിച്ച് വായിക്കാം. ട്യൂട്ടോറിയൽ ബിഗിനേഴ്സിനെ കുറിച്ച് പാടായിരിക്കും, എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് എന്തെങ്കിലും ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ കൈയൊക്കെ നല്ല രീതിയിൽ സ്പീഡിൽ വായിക്കാൻ ശ്രമിക്കുക. സ്പീഡിൽ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇത് സ്പീഡിൽ വായിക്കുമ്പോഴാണ് അതിലൊരു ഭംഗിയുള്ളത് കേൾക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വേറെ ട്യൂട്ടോറിയൽ കാണുന്നവർക്കും ബൈ.